ഈശോയല സ്നേഹമുള്ളവരെ, ഈശോ യൂദാസിനോട് പറയുന്നൊരു വചനമുണ്ട്. സ്നേഹിത, നീ എന്നെ ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുന്നത് എന്ന്. നമുക്കറിയാം, സ്നേഹിതർക്കുള്ളതാണ് ചുംബനം, ഒറ്റിക്കൊടുക്കുന്നവർക്കുള്ളതല്ല ചുംബനം. യേശു തിരുത്തുകയാണ് അങ്ങനെ പറഞ്ഞിട്ട്. എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, നമ്മളൊക്കെ കുരിശ് വരച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയുടെയൊക്കെ അവസാനത്തിൽ ഈശോയുടെ കുരിശ് രൂപവും ഈശോയുടെ തിരുഹൃദയ രൂപവും ഒക്കെ തൊട്ട് ചുംബിക്കും. അതൊരു പതിവായിരുന്നു, ഒരു ശീലമായിരുന്നു, അതൊരു കൃപയ്ക്കുള്ള വഴിയായിരുന്നു. എന്നാലേ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്കറിയാം, ബുദ്ധിയാണ് ഒരുപാട് വർക്ക് ചെയ്യുന്നത്. ബുദ്ധിയുടെ തലത്തിലാണ് ചിന്തിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം കുരിശ് വരച്ച് എനിറ്റ് പോകുന്നു, നേരെ ഭക്ഷണം കഴിക്കാനോ ഈ ബെഡ്റൂമിലേക്കൊക്കെ പോകും. രൂപത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് കൈകൂപ്പി മനസ്സിലൊന്നുകൂടി പ്രാർത്ഥിച്ച് ആ തിരുഹൃദയ രൂപവും ആ കുരിശ് രൂപവും തൊട്ട് ചുംബിക്കാൻ നമ്മൾ വിമുഖത കാണിക്കുന്ന കാലഘട്ടമാണ്. ഇതിനൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ഒരു ഓൾഡ് ഫാഷനാണ്. നമ്മളതൊന്നും ചെയ്തില്ലെങ്കിലൊക്കെ തമ്പുരാൻ പ്രാർത്ഥന കേട്ടോളൂ. ഈ ഒരു ദിവസം അച്ഛൻ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ എൻ്റെ സ്നേഹിതനാണെങ്കിൽ, ഈശോ എൻ്റെ എല്ലാം എല്ലാം ആണെങ്കിൽ, ആ ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചുംബനമാണ്. അതുകൊണ്ട് നമുക്ക് ആ പഴയ ശീലത്തിലേക്ക് ഒന്ന് പോകാമേ, ഈശോയുടെ രൂപം തൊട്ട് ചുംബിക്കാൻ. ഓരോ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എഴുന്നേറ്റ് ആ രൂപത്തിനു മുമ്പിൽ കുറച്ചേരം ശാന്തമായിട്ട് നിന്ന് ഈശോയുടെ കുരിശ് രൂപവും അതിരഹൃദയ രൂപവും ഒന്ന് തൊട്ട് ചുംബിക്കാൻ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഇന്നു മുതൽ സാധിക്കട്ടെ. പഴയൊരു ശീലത്തിലേക്ക് പോകാം, നമ്മുടെ ഉദ്യോഗം മാറ്റിവെക്കാം. അങ്ങനെ തൊട്ട് ചുംബിക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയവും ഈശോയുടെ ഹൃദയവും തമ്മിൽ ഒരു ബന്ധം വരുന്നുണ്ട്. അതിന് അച്ഛൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആയതിനാൽ ഇന്നത്തൊരു ദിവസം നമ്മുടെ ഒരു പഴയ ശീലത്തെ ഓർമ്മപ്പെടുത്തി ആ ശീലം നമ്മുടെ ഭവനങ്ങളിൽ രൂപപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവസംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.